കോടതിയിൽ അഭിസാർ എത്ര സ്ട്രോങ് ആയിട്ടാ പറഞ്ഞത് അശോകൻ ബ്രദർ അല്ലെന്ന്. ഇനി ഡി എൻ എ ടെസ്റ്റ് വരുമ്പോ സത്യം തിരിച്ചാണെങ്കിൽ? അങ്ങനെ ഒന്നും അറിയാതെ വെറുതെ വല്ലതും വിളിച്ചു പറയുന്ന ആളാണ് അഭിസാർ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കണ്ട ബിസിനസ് സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയത് സാർ ഒറ്റയ്ക്കാണെന്ന് നീയല്ലേ പറഞ്ഞത്? അത്ര ബ്രില്യൻ്റ് ആയ ഒരാള് ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിക്കുമോ സംയുക്ത? എന്തോ എനിക്കറിയില്ല, ഓർക്കാപ്പുറത്തുള്ള അശോകന്റെ ഈ വരവ് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറിയാത്തത് എന്തോ ഇതിന് പിന്നിലുണ്ട് ചേച്ചി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഏതെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി, എന്നാലും നിങ്ങളുടെ വിവാഹത്തെ ഇത് ബാധിക്കുമെന്ന എന്റെ പേടി. ഏ, അങ്ങനൊരു പേടി എനിക്കില്ല മോളെ. പിരിയാനും പിരിക്കാനും ആയിരുന്നെങ്കിൽ അത് പണ്ടേ നടന്നേനെ. എത്ര തടസ്സങ്ങളാ ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ ഫേസ് ചെയ്തത്. അന്നൊന്നും ഇല്ലാത്തൊരാശങ്ക ഇപ്പൊ എന്തിനാ മോളെ? ചേച്ചി, ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യും, മരണം വരെ ഞാനും ഹർഷേട്ടനും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ദൈവമാ മോളെ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഈ ജന്മം ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല. അതെ അതെ, ഈ പറഞ്ഞതാ സത്യം. ഈ കല്യാണം നല്ല സ്മൂത്ത് ആയിട്ട് നടക്കും. സപ്തദേശിയും ഹർഷേട്ടനെ ഇവിടെ ഈ ഭൂമിയിലല്ല, അങ്ങ് സ്വർഗത്തിൽ നിന്നേ ഒന്നായി വന്നവരാ, രമണനും ചന്ദ്രികയും പോലെ. ഇങ്ങനൊരു പ്രേമം ഈ നാട്ടിലിത് ആദ്യം. ഹർഷേട്ടനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ സപ്തതി ചേച്ചി മരിച്ചു കളയും. അവനെ കല്യാണം കഴിച്ചാലും അവള് മരിക്കേണ്ടി. നിനക്ക് എന്താ സംയുക്ത പറ്റിയ? നീ എന്തായി ആലോചിക്കുന്ന? അത് ചേച്ചി, ഞാന് സമൃദ്ധയും കൂടി അശോകനെ കണ്ടിരുന്നു. എന്തിനു? അത് ഒന്നുമില്ല ചേച്ചി, കേസ് പിൻവലിക്കണമെന്ന് പറയാനാ. എന്നിട്ട് അയാളനുസരിച്ചില്ല. വെറുതെ എന്തിനാ നിങ്ങൾ ഈ സാഹസത്തിന് പോയത്? അയാളെ കാണുന്നതിന് മുൻപ് എന്നോടോ ഹർഷേട്ടനോടോ ഒന്ന് ആലോചിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട ചേച്ചി, സംയുക്ത ചേച്ചി കൂടെ വന്നത് നിങ്ങളുടെ ജീവിതത്തിന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വെറുതെ ഒരു പൊട്ടപുതിക്ക് പോയതാ. ആ അത് ചീറ്റിപ്പോയും ചെയ്തു. അല്ല, ആരും കിടക്കുന്നില്ലേ? നേരെ ഒരുപാടായി. ദേ സപ്തേ ചേച്ചി അമ്മ അവിടെ അന്വേഷിക്കുന്നു. ആണോ? അയ്യോ, ഞാൻ തൈര് ഉറ ഒഴിക്കാൻ മറന്നുപോയി. ഈ നമ്മയുടെ വായിന്ന് കിട്ടിയത് തന്നെ. എടി സാറിയോ, വാ ഇങ്ങോട്ട്. ചേച്ചി, എന്ത് പരിപാടിയായി കാണിച്ചത്? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ചളകൊളായെന്നെ. മോളെ, ഞാൻ ഒന്നും പറയണ്ട. സപ്തേ ചേച്ചി അശോക് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാലുള്ള കോൺസിക്വൻസ് അറിയാലോ. ഇപ്പോ നമ്മൾ രണ്ടാൾക്ക് മാത്രമേ ഉള്ളൂ ടെൻഷൻ. വെറുതെ എന്തിനാ ചേച്ചി മറ്റുള്ളവരും കൂടെ ആദ്യം പിടിപ്പിക്കുന്നേ? ഞാൻ അതൊന്നും ഓർത്തില്ല മോളെ. പാവം, ചേച്ചിയുടെ മുഖം കണ്ടപ്പോ അറിയാതെ ഞാൻ. സാരമില്ല, ഈ മനസ്സെനിക്കറിയാം. ആർക്കും ദോഷം വരുന്നതൊന്നും എന്റെ സംയുക്ത ചേച്ചി ചെയ്യില്ല എന്നോ എനിക്കറിയാം.